Over again to me, wonderful words of life. Let me more of their beauty see, wonderful words of life. Words of life and beauty, teach me faith and duty. Beautiful words, wonderful words, wonderful words of life. Beautiful words, wonderful words, wonderful words of life. Christ the Blessed One gives to all wonderful words of life. Sinless to the loving heart, wonderful words of life. Also freely given, moving us to heaven. Beautiful words, wonderful words, wonderful words of life. Beautiful words, wonderful words, wonderful words of love. Stotram. Kathavinte adi parishuddha naamam vaazhthapedumaragatte snehitharayirikkunna ella bahumaniya sahodari sahodarimarkkum visheshich nammude madhyathile kadannu vanna kathavinte ഭൃത്യനും പാസ്റ്റർ എൻ പി തോമസ് വിവിധയിടങ്ങളിൽ നിന്ന് കർത്താവിനെ സ്നേഹിച്ച് ദൈവവചനത്തെ സ്നേഹിച്ച് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ തിരു ഇഷ്ടം മനസ്സിലാക്കുവാൻ ദൈവവചനത്തിൽ കൂടെ അവിടെ നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കി തിരുവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിച്ച താല്പര്യത്തോടെ പകൽ സമയത്തെ ബന്ധപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം ദൈവ സാന്നിധ്യത്തിൽ വന്നു ചേർന്ന എല്ലാ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെയും കർത്താവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യാസമയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല പ്രിയ സഹോദരങ്ങൾക്കും വന്നു ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അവർക്കും കൂടെ നമ്മളോട് ഒരുമിച്ച് ഉള്ളതാകുന്ന ഈ ദൈവവചന പഠനം അവരുടെ ആത്മീയ ജീവിതത്തിനും അത് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചതാകുന്ന തിരുവചനത്തിൻ്റെ ശുശ്രൂഷ അത് എല്ലായിടത്തും പ്രസംഗിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ചെയ്യുക എന്നുള്ളതാകുന്ന ഒരു താല്പര്യം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തന്നു. ഇങ്ങനെ ഒരു അവസരവും ദൈവം ഒരുക്കി അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് പല പ്രിയപ്പെട്ടവരും എനിക്ക് അടുത്ത് വ്യക്തിപരമായി ഞങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല പലരെയും. നിങ്ങളൊക്കെ വിശേഷിച്ച് വന്നു ചേർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി തന്നെ ഒരു കാര്യം, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി കാറ്റഗോറിക്കലി ക്ലിയർ. ഈ ബൈബിൾ ക്ലാസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളതാകുന്ന പൊതുവായ ലക്ഷ്യം ഒന്നാണല്ലോ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു, ദൈവഹിതം ഈ ഭൂമിയിൽ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലുള്ളതാകുന്ന ഒരു മുഖാന്തരമായിട്ട് മാത്രമേ ഈ മീറ്റിങ്ങിനെ കാണാവൂ. വിശേഷിച്ച് നിങ്ങൾ വന്നു ചേർന്ന പ്രിയപ്പെട്ടവർ, പുതുമുഖങ്ങളായി വന്ന് ചേർന്ന പ്രിയപ്പെട്ടവർ, കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരും വിവിധ ഇടങ്ങളിൽ കൂട്ടായ്മ ആചരിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ മീറ്റിംഗ് കൊണ്ട് ആരെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കൂട്ടായ്മയിലേക്ക് വിളിക്കാനോ അങ്ങനെ ഒരു ലക്ഷ്യവും ഇതിനില്ല. അത് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നുമില്ല. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി കാറ്റഗോറിക്കലി ക്ലിയർ. ഇത് മറ്റൊരു സഭകൾക്കും അല്ലെങ്കിൽ മറ്റു വിശ്വാസികളെ ക്യാൻവാസ് ചെയ്യാനോ അതിനുള്ള ഒരു ഉപാധി അല്ല. ആ കാര്യം വളരെ വ്യക്തമായിട്ട് പ്രാരംഭമായിട്ട് ഞാൻ പറയുന്നു. എന്നാൽ കൂട്ടായ്മകൾക്കൊന്നും പോകാതെ, നമ്മുടെ കൂട്ടായ്മകൾക്കൊന്നും പോകാതെ അല്ലെങ്കിൽ സമുദായങ്ങളിൽ ഒക്കെ ആയിരിക്കുന്നവരോ അങ്ങനെയുള്ളവരൊക്കെ വന്നു ചേർന്നാൽ ആത്മീകമാകുന്ന കൂട്ടായ്മയെ ആചരിക്കുന്നുവെങ്കിൽ അതിന് ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. അല്ലാതെ മറ്റു കൂട്ടായ്മകളിൽ പോകുന്ന ആരും ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വരരുത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഓർപ്പിക്കുന്നു. ഇത് ദൈവസഭകളുടെ പുരോഗതിക്ക്, ആത്മീയമാകുന്ന വർദ്ധനവിന് കാരണമായി തീരണം. അതിനുവേണ്ടി വളരെ വളരെ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ക്ലാസുകൾ, ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഡയലോഗ് നോട്ട് എ മോണോലോഗ്. ഞാൻ മാത്രം സംസാരിക്കുകയായിരിക്കുകയല്ല, ചോദിക്കുവാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായിരിക്കും.
എന്നാല് നിവൃത്തിയുണ്ടെങ്കിൽ അതിന് ഇപ്പൊ ഈ ആഴ്ച നമ്മളെ ക്ലാസ് നടന്ന ശേഷം അടുത്ത ആഴ്ചയിൽ പ്രാരംഭമായി അല്പ സമയം അതിനായിട്ട് നൽകും. അല്ലെങ്കിൽ നേരത്തെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ അത് ഞാൻ പ്രിപ്പയർ ആയി വരാം. എക്സ്റ്റംപോർ ആയിട്ട് പറയുന്നതിനേക്കാളും പ്രിപ്പയർഡ് ആയി വരുന്നതാണല്ലോ നല്ലത്. അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളതാകുന്ന അവസരം ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പിന്നെ ഏത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. There will be a standard scholarly answer. I don't know. എങ്കിലും അറിയാവുന്ന കാര്യം